പത്തനംതിട്ടയിലെ ഗണിതം അതിസങ്കീർണമായി തുടരുകയാണ്. വോട്ടിംഗ് ശതമാനം നോക്കി പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഒരു ഉത്തരം പറയാൻ മുന്നണികൾക്ക് കഴിയുന്നില്ല. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എന്താണ് പത്തനംതിട്ടയിലെ സാഹചര്യം? അവിടെ ഇതേപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ്. അവിടെ പോളിംഗ് ശതമാനം എങ്ങനെയുണ്ട്? ജനങ്ങൾ എങ്ങനെയാണ് പോളിംഗിനോട് പ്രതികരിച്ചത് പത്തനംതിട്ട മണ്ഡലത്തിൽ? അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്, ഏറ്റവും അവസാനമായി ഈ പോരാട്ടം വലിയ പോരാട്ടത്തിലേക്ക് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു ദൃശ്യം കൂടി കാണിക്കേണ്ടതുണ്ട്. ഒരു ഉമ്മ, അവരുടെ വോട്ട് രാവിലെ ആരോ വന്ന് കള്ള വോട്ട് ചെയ്തു പോയെന്നാണ് പറയുന്നത്. ആ ഉമ്മയുടെ പ്രതികരണം ഇപ്പോഴും എത്രത്തോളം വീറും വാശിയും ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ള ഒരു തെളിവ്. നിങ്ങളുടെ പേരില്ല, നിങ്ങൾ വോട്ട് ചെയ്തയച്ചു പോയവരാണെന്ന് അവര് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ചെയ്യണ്ട, എനിക്ക് ചെയ്യണ്ടല്ല. അത് ഞാൻ പറഞ്ഞു, എന്റെ പേര് ഇങ്ങനല്ല എഴുതുന്ന, എന്റെ ഒപ്പല്ലെന്ന്. നമ്മുടെ വാർത്താ സംബന്ധമായ അല്ലെങ്കിൽ വാർത്താപരമായ കാര്യങ്ങളിലേക്ക് വന്നാൽ, ഇവരെന്തായാലും ഇവിടുന്ന് മടങ്ങി കഴിഞ്ഞു. അവർക്ക് അവരുടെ വോട്ട് മറ്റാരോ ചെയ്തു. ഇത് പന്തളം കടക്കാട് വോട്ട് മാറ്റാരോ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതുപോലെ ഏതാണ്ട് 10 വരുന്ന കള്ള വോട്ട് പരാതികൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. അവർ വരുന്ന സമയത്ത് ഇത്തരത്തിൽ വോട്ടുകൾ ആളുകൾ ചെയ്യുന്ന ഒരു പരാതികൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എത്രത്തോളം വീറും വാശിയും ഈ തെരഞ്ഞെടുപ്പിലുണ്ട്, പക്ഷേ അത് പോളിംഗ് ശതമാനത്തിൽ കാണുന്നില്ല. ഇപ്പോൾ നിലവിൽ ഇനി 100 ബൂത്തുകളുടെ കണക്ക് ഇനിയും പുറത്തു വരാനുണ്ട്. അത് ഏതാണ്ട് 67 അല്ലെങ്കിൽ 66 ശതമാനത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ 74 അല്ലെങ്കിൽ 72 എന്ന 73 ഇപ്പോഴേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഒരു ഉമ്മ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ വോട്ട് മറ്റാരോ ചെയ്തിട്ടുണ്ട്, കള്ള വോട്ടാണ്, വോട്ട് രേഖപ്പെടുത്തി എന്ന് ചിലർ പറഞ്ഞു എന്നാണ്. ഇനി വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.